എവർക്കും അഭിനീത നമസ്കാരം. നമ്മൾ രാജ്യസ്നേഹികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്ത് കഴിഞ്ഞ 2022 സെപ്റ്റംബർ മാസം 23ാം തീയതി നിരോധിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്, ആഗോള ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ISIS അടക്കമുള്ള നിരവധി ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനവുമായിട്ട് വലിയ രീതിയിൽ ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സന്നദ്ധ സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവർത്തിച്ചിരുന്ന സാധനമായിരുന്നു PFI യുടെ നിരോധനത്തോട് അനുബന്ധിച്ച് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരെല്ലാവരും ഇപ്പൊ തീഹാർ ജയിലിൽ വലിയ രീതിയിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള സംവരണ ജയിലിൽ സ്വസ്ഥമായിട്ട് കഴിയുകയാണ്. ഇസ്ലാമിക രാഷ്ട്രം 2047 ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവന്മാരുടെ പ്രഖ്യാപനവും വലിയ രീതിയിലുള്ളത്. ഇപ്പോ ആ ജയിലിൽ കിടന്നുകൊണ്ട് അവരുടെ സെല്ലിനെ ഇനി ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കിയിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കേന്ദ്രം BJP സർക്കാർ അവരെ എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ പ്രധാനമായിട്ട് ആ സമയത്ത് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടൊപ്പം എന്തുകൊണ്ടാണ് SDP നിരോധിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും SDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഒരുപാട് നടപടികൾ തുടങ്ങിയിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതിനെ നിരോധിക്കാൻ സാധിക്കില്ല. കാരണം അത് ഒരുപാട് നിയമപരമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ അതിന്റെ പുറകിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇത് ഇലക്ഷൻ കമ്മീഷനാണ് ഇത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ നിരവധി തെളിവുകൾ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്തായിട്ട് നടന്നിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, സ്ഫോടനങ്ങൾ, കൊലപാതകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ള പങ്കിനെ കുറിച്ച് അടക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നുണ്ട്. ഈ പ്രധാനമായിട്ട് NIE ആണ് ഈ ഒരു കേസുകളെല്ലാം നടത്തുന്നത്, അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നത് നമ്മൾക്കറിയാം. ഇപ്പോൾ ഈ SDP എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അടുത്തെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ SDP നിരോധനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഇന്ന് 23 സ്ഥലങ്ങളിലാണ് SDP കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അതിൽ SDP സംസ്ഥാന പ്രസിഡന്റ് മുബാറക്കിന്റെ വീട്ടിൽ നെല്ലായി മേൽപ്പാളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള, മേലേപ്പാളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇദ്ദേഹത്തിന്റെ ഈ ആളുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. കൂട്ടത്തിൽ തഞ്ചാവൂർ, പുതുക്കോട്ടെ, മധുര എന്നിവിടങ്ങളിലെ SDP പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം റെയ്ഡ് നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ BJP, RSS, ഹിന്ദു മുന്നണി പ്രവർത്തകരെ, ഹിന്ദു മക്കൾ കക്ഷി പ്രവർത്തകരെയൊക്കെ ഒരുപാട് പേരെ ഇവരെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികൾ എന്നുള്ള, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് വന്നിരുന്നത്. കൂട്ടത്തിൽ SDP നേതാക്കന്മാർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പങ്കുകളുണ്ട്. കൂട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വിദേശ രാജ്യങ്ങളിലടക്കം സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരുപാട് സാമ്പത്തികം കൊണ്ടെത്തിച്ചു എന്നുള്ള രീതിയിലുള്ള കേസുകളും ഇവന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കോയമ്പത്തൂര് ഉക്കടം സ്ഫോടന കേസിൽ ഈ PFI SDP വ്യക്തമായിട്ടുള്ള പങ്ക് അത് തെളിഞ്ഞതാണ്. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയും ആ വ്യക്തി പ്രവർത്തിച്ചിരുന്ന മേഖലയും ആ വ്യക്തിയുടെ ബന്ധങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടും SDP ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. കൂട്ടത്തിൽ 24 ഇടങ്ങളിലാണ് NIA പരിശോധന നടത്തിയിരിക്കുന്നത്. ഇതിൽ PMK നേതാവ് രാമലിംഗം എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ മതപരിവർത്തനം തടയുന്നതിനെതിരെ, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്തതിനെതിരെ അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നത് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിന് നോക്കി മാത്രമായിരുന്നു ഈ SDP ഭീകരവാദികൾ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വെട്ടി കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ, RSSന്റെ മാത്രം 55 പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ, ജില്ലാ താലൂക്ക് കാര്യകർത്താക്കളെയും 4 പ്രാന്തീയ കാര്യകർത്താക്കൾ, സംസ്ഥാന കാര്യകർത്താക്കളെയും തമിഴ്നാട്ടിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP പ്രവർത്തകരായിരുന്നു. ഇതിന്റെ നേതാക്കന്മാരുടെ എല്ലാം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഇതിലുണ്ടായിരുന്നു. കോയമ്പത്തൂര് പോലെയുള്ള മേഖലകളിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഇവരുണ്ടായിട്ടുണ്ട്. നമ്മൾക്കറിയാം കോയമ്പത്തൂരാണ് ഒരു സമയത്ത് കോയമ്പത്തൂരിലെ ലാൽകൃഷ്ണ അദ്വാനി അടക്കമുള്ള BJP നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് മദനി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അന്ന് അങ്ങനെ ഒരു സ്ഫോടനം നടത്തിയത്. പിന്നീട് മദനി ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു, തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയായിരുന്നു. രണ്ടാമതും ഇതുപോലെ തന്നെ ഒരു കേസിൽ പെട്ടിട്ടാണ് പിന്നെ മദനി ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അകത്തു പോയത്. ആ സമയത്ത് നമ്മൾക്ക് ഈ മതപരിവർത്തനം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കണം. മദനിയുടെ കൂടെ ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയാവുകയും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ഭാഷ എന്ന് പറയുന്ന തൂത്തുക്കുടി സ്വദേശിയായിട്ടുള്ള മണി, ഈ മണി മതം മാറിയിട്ടാണ്
ഈ ഭാഷ എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് ഈ അബ്ദുൽ നാസർ മദനിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളൊക്കെ ആയി മാറിയത്. രണ്ടാമത്തത് നമ്മുടെ കേരളത്തിൽ നടക്കാം ഇതുപോലെ ഒരുപാട് ആളുകൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ മതപരിവർത്തനത്തിന് വിധേയമായി ISISന്റെ ക്യാമ്പിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അവർ തീവ്രവാദത്തിന്റെ ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി കേസുകൾ ഇപ്പോൾ NI അന്വേഷിക്കുമ്പോൾ ഇതിന്റെ പ്രമുഖ പ്രതിസ്ഥാനത്ത് വരുന്നത് PFOയും SDPയുമാണ് എന്നുള്ള ഒരു വാർത്തകളാണ് വരുന്നത്. രാജ്യത്ത് നമ്മൾക്കറിയാം ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യം പാസ്സാക്കിയ സമയത്ത് കൂട്ടത്തിൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്ത് ആദ്യമാണ് എതിർത്ത് കളഞ്ഞത്. അപ്പൊ ഈ സമയത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. രാജ്യം മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കലും പ്രതിഷേധങ്ങളും പല പല പരിപാടികളായിരുന്നു അവർ സംഘടിപ്പിച്ചത്. രണ്ടാമത്തത് പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയ സമയത്ത് രാജ്യത്തുടനീളം കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മംഗലാപുരത്ത് സംഘർഷമുണ്ടാക്കി, ഉത്തർപ്രദേശിൽ ലക്നൌവിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാക്കി, മുംബൈയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി, രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം പല പല പേരുകളിലായിട്ട് ഇവന്മാർ നടത്തിയിരുന്നു. കൂട്ടത്തിൽ ദില്ലിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ദില്ലിയിൽ സ്ത്രീകളെ വരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ നിരവധി ദിവസത്തെ വലിയ സത്യാഗ്രഹ സമരങ്ങൾ അടക്കം ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇവർ കള്ളപ്രചരണം നടത്തി ചെയ്തിരുന്നു. കൂട്ടത്തിൽ ദില്ലി കലാപം എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ട് എത്തിക്കുന്ന തരത്തിലേക്ക് ഇവന്മാർ തയ്യാറായി. ആയുധങ്ങളും സ്ഫോടനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് പൊതുരംഗത്തേക്ക് ഇറങ്ങി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വെട്ടാനും കുത്താനും അതോടൊപ്പം കത്തിക്കാനും എല്ലാം തയ്യാറായിക്കൊണ്ട് ഈ ഭീകരവാദ ശക്തികൾ രാജ്യദ്രോഹികൾ കൃത്യമായിട്ട് പണിയെടുത്തു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. 120 കോടി രൂപയാണ് അന്ന് ഇവന്മാരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ SDPയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് അന്ന് വന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ശേഖരമെല്ലാം ഇവന്മാർ ഈ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ രാജ്യത്തുടനീളം നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ടായിരുന്നു PFIയെ കഴിഞ്ഞ വർഷം September 23 കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഈ നിരോധനത്തോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ അവസാനമായിട്ട് രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വയം സേവകനെ, ഒരു പ്രവർത്തനത്തിൽ നിലവിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ RSSൽ പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ RSSന്റെ നേതാവായിരുന്നു എന്നുള്ളതിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത്. അതുപോലെ നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തുകയും കേരളത്തിൽ ഉടനീളം മാറാട് പോലെയുള്ള കലാപങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മുന്നത്തെ ടീമിന് NDFന് അടക്കം വലിയ രീതിയിൽ പങ്കുകളുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ച് 2014 മുതൽക്കേ തന്നെ ഇവന്മാരുടെ പ്രവർത്തന പദ്ധതികൾ മുഴുവൻ തകർത്തെറിഞ്ഞ് രാജ്യത്തെ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ, രാജ്യസ്നേഹികളെ സംരക്ഷിക്കാൻ, രാജ്യവിരുദ്ധരെ ജയിലിലടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കേന്ദ്ര സർക്കാർ നടത്തിയത്. ആ വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് ഫലിച്ചിരിക്കുന്നു, അത് പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് പറയാനായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ഇപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട ശ്രമങ്ങളും പരിശ്രമങ്ങളും കൂടി ഇപ്പൊ നടക്കുന്നു. അതിന്റെ പേരിലാണ് SDPയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ കയറിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NI എന്ന് പറയുന്ന ഭീകരവിരുദ്ധ സ്ക്വാഡ്, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംവിധാനം, ഏറ്റവും അഭിമാനപൂർവ്വം നമ്മളെ രാജ്യസ്നേഹികൾക്ക് എല്ലാവർക്കും മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന ഒരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് NI. അപ്പൊ NI അത് കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. SDPയുടെ നിരോധനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാജ്യസ്നേഹികൾ എല്ലാവരും. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.